हलो वेलकम टू अनदर वीडियो ऑफ लर्न विद सॉ सो कई क्लास ना पढ़े वेज फ्रिक्शन अब स्लाइडिंग फ्रिक्शन अब इन ना स्लाइडिंग अब वेज फ्रिक्शन रिलेटेड इंपॉर्टेंट प्रीवियस इयर के प्रावश्यम चोदा प्रॉब्लम्स वीडियो वर्कआउट अब कई वीडियो ना जस्ट या इंट्रोडक्शन तेज अब स्लाइडिंग वेज फ्रिक्शन कॉन्सेप्ट फिगर वरच एक्सप्लेन अब वीडियो कहूँगी तीर्च वीडियो का ना वेजि अब स्लाइडिंग इंपॉर्टेंट प्रॉब्लम्स वीडियो आदमी स्लाइडिंग फ्रिक्शन प्रॉब्लम वैचा स्टार्ट फर्स्ट क्वेश्चन फोर्स ऑफ 200 न्यूटन इज रिक्वायर्ड जस्ट टू मूव ए बॉडी अप एन इंक्लाइन प्लेन ऑफ एंगल 15 डिग्री व्हेन द फोर्स इज अप्लाइड बैक टू द प्लेन When the inclination of the plane is made 20 degree, the force required again applied parallel to the plane is found to be 230 Newton. Find the weight of the body and coefficient of friction. Okay. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ മ്യൂ കണ്ടുപിടിക്കണം അതുപോലെ W നമുക്ക് കണ്ടുപിടിക്കണം. Okay. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും 15 ഡിഗ്രി ഒരു സ്റ്റാൻഡിംഗ് പൊസിഷൻ ഇരുന്ന സമയത്ത് ഓക്കേ അതായത് ആ ഒരു ബോഡി എന്ന് പറയുന്നത് 15 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരുന്നപ്പോഴത്തേക്കും 200 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുത്തിരുന്നത് ഓക്കെ എന്തിനാണ് ആ ഒരു ബോഡിയെ മുകളിലോട്ട് പിടിച്ച് പൊക്കാൻ വേണ്ടി അത് 20 ഡിഗ്രിയാണ് ഓക്കെ ഇൻക്ലിനേഷൻ കൂടുമ്പം തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും ഇൻക്ലിനേഷൻ കൂടുന്ന സമയത്ത് നമ്മൾ മുകളിലോട്ട് അതായത് ഇത് എന്താണ് ഈ ഒരു ബോഡിക്ക് തീർച്ചയായിട്ടും താഴോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഉള്ളത് അപ്പം നമ്മളെന്താണ് ആംഗിൾ കൂടുന്നതനുസരിച്ച് അതായത് ആ ഒരു പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താണ് മുകളിലോട്ട് വലിക്കുന്നതിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട മുകളിലോട്ട് പിടിച്ച് വലിക്കാൻ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സും കൂടി കൂടി വരും ഓക്കെ 15 ആയിരുന്നപ്പോൾ 200 ആയിരുന്നു 5 ഡിഗ്രി ജസ്റ്റ് ഒരു 5 ഡിഗ്രി ഇൻക്ലിനേഷൻ വന്നപ്പോഴത്തേക്കും 230 ആയി മാറി നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫൈൻഡ് ദ വെയ്റ്റ് ഓഫ് ദ ബോഡി ആൻഡ് കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് കേസും വെച്ചിട്ട് നമുക്ക് എന്താണ് കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വ്യൂവും വേണം അതുപോലെ എന്താണ് വെയ്റ്റ് ഓഫ് ദ ബോഡി വേണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ വരച്ചേക്കുവാണ് അതായത് ആ ഒരു എന്താണ് ബോഡിയുടെ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഓക്കെ അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഒരു 200 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ 200 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഇൻക്ലൈൻഡ് ഡയറക്ഷനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് പിന്നീട് എന്താണ് വരുന്നത് നമുക്ക് ഏതൊരു ബോഡി എടുത്താലും അതിൻ്റെ എന്താണ് ഒരു വെയ്റ്റ് താഴോട്ട് ആക്ട് ചെയ്യും അല്ലേ അതുപോലെ തന്നെ എന്താണ് ഒരു ആ ഒരു സർഫസ് ഒരു നോർമൽ റിയാക്ഷൻ എന്ത് ചെയ്യും ആ ഒരു ബോഡിക്ക് കൊടുക്കും ഓക്കെ അപ്പോൾ ഇതാണ് പ്ലെയിനെങ്കിൽ ഈ പ്ലെയിൻ എന്ത് ചെയ്യും ഈ ഒരു ബോഡിയിൽ എന്താണ് ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കും അല്ലേ ഈ ഒരു സർഫസിന് ഇപ്പോൾ ഈ ഒരു സർഫസിന് നോർമലായിട്ട് ഒരു R1 എന്ന് പറയുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഈ ബോഡിയിലും ഉണ്ടാവും ഓക്കെ ഞാൻ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുകയാണ് ഒരു R1 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ആക്സസ് വരച്ചേക്കുവാണെങ്കിൽ എന്താണ് ഇത് ഇതായിരുന്നു നമ്മുടെ സർഫസ് ഓക്കെ അപ്പോൾ ഇതാണ് ഇൻക്ലൈൻഡ് സർഫസ് അപ്പം ബോഡി എപ്പോഴും എന്താണ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ വരയ്ക്കാം ഓക്കെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ അതായത് ഇത് 15 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഒരു ആംഗിളും 15 ഡിഗ്രി ആയിരിക്കും ഓക്കെ അതായത് എപ്പോഴും വെയിറ്റ് എന്താണ് ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് ഞാൻ W എന്ന് വിളിക്കുവാണ് ഓക്കെ അപ്പം ഈ ഒരു ബോഡി ഞാൻ മുകളിലോട്ടാണ് പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ ഞാൻ ഈ ബോഡി മുകളിലോട്ട് പിടിച്ച് പുള്ളിയാൻ നോക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും താഴോട്ടായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് μR എന്ന് ഇത് താഴോട്ട് കാണിച്ചു തരും ഓക്കെ ഐ ഹോപ്പ് ദ ഫിഗർ ഇസ് ക്ലിയർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഇരിക്കുവാണ് അവിടെ 200 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം എന്താണ് ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറയുന്നത് ഈ ഒരു ബോഡിയുടെ ഒരു റിയാക്ഷൻ കൊടുക്കും അതാണ് R1 എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് വെയ്റ്റ് ഓഫ് ദ ബോഡി എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ ആ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് W എന്ന് താഴോട്ട് കൊടുത്തേക്കാം അപ്പോൾ അതൊരു ഇൻക്ലൈൻഡ് അല്ലേ അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയതുകൊണ്ട് അതും ആ W എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഇത് 15 ഡിഗ്രിയാണ് ഇത് 15 ഡിഗ്രി എന്ന് നമുക്ക് പറയാം ബോഡിയെ ഞാൻ മുകളിലോട്ട് പിടിച്ച് പുള്ള് ചെയ്യുവാണ് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും ഓക്കെ ഇനി ഇത് നമുക്ക് റിസോൾവ് ചെയ്യാം റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന് വേർട്ടിക്കലി ഉള്ള ഫോഴ്സസ് റിസോൾവ് ചെയ്യാം അപ്പോൾ വേർട്ടിക്കലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് R N1 എന്ന് പറയുന്നത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ളൂ
മൈനസ് ഡബ്ല്യു എന്താണ് കോസ് 50 അല്ലേ കോസ് 50 ഡിഗ്രി എന്ന് പറയുന്നത് സീറോ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആർ എൻ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് എന്തെയ്യാ ഡബ്ല്യു കോസ് 50 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതാം ഓക്കെ എഴുതാലോ ഇനി എന്താണ് ഇതിപ്പോൾ ഇത്രയും വേർട്ടിക്കലി റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഓക്കെ വേർട്ടിക്കലി റിസോൾവ് അതായത് ഈ ഒരു ഡബ്ല്യൂനെ ഞാൻ ഇങ്ങോട്ടാക്കി അല്ലേ അപ്പോൾ ആംഗിൾ ഉള്ളതുകൊണ്ട് കോസ് അല്ലേ ഡബ്ല്യു കോസ് താഴോട്ടായത് മൈനസ് ഡബ്ല്യു കോസ് 50 ഡിഗ്രി ഇത് മുകളിലോട്ടായത് എന്താണ് പോസിറ്റീവ് ആർ ആണ് അപ്പം ആർ വൺ മൈനസ് ഡബ്ല്യു കോസ് 50 ഡിഗ്രി കൊണ്ട് സീറോ ഇനി എന്താണ് ഇനി നമുക്ക് ആ ഇൻക്ലൈൻഡ് ഇല്ല അതായത് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യും ഓക്കെ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും 200 അത് ഓൾറെഡി എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ട് അല്ലേ അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ പോകണം അപ്പം 200 പിന്നീട് എന്ത് വരും മൈനസ് ദ ഈ ഒരു ഫ്രിക്ഷൻ അല്ലെ മൈനസ് മ്യൂ ആർ എൻ വൺ പിന്നീട് എന്താണ് ദ ഈ ഒരു ഡബ്ല്യൂ അല്ലേ ഡബ്ല്യൂന് വെർട്ടിക്കൽ കൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാണില്ലേ അല്ലേ കാരണം ഡബ്ല്യൂന്ന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്കിയത് അപ്പോൾ മൈനസ് ലെഫ്റ്റിലോട്ടായിട്ടുള്ളത് ഇതിപ്പോൾ താഴോട്ടാണ് നെഗറ്റീവ് ഇങ്ങോട്ടല്ലേ ആവുന്നത് ഇങ്ങോട്ടാവുമ്പോഴത്തേക്ക് എന്താണ് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടാകുമ്പോഴത്തേക്ക് അത് വീണ്ടും നെഗറ്റീവ് അപ്പോൾ മൈനസ് ഡബ്ല്യൂ എന്താണ് ആംഗിൾ ഇല്ലല്ലോ അപ്പോൾ സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഈ മ്യൂവിന് പകരം ഈ മ്യൂവിന് പകരം അതിനുശേഷം കിടന്നിട്ട് നമ്മുടെ മ്യൂ ആർ എൻ വൺ ഓക്കെ അപ്പോൾ ഈ മ്യൂവിന് ശേഷം ഓക്കെ മ്യൂവിന് ശേഷം ആർ എൻ വണ് പകരം എന്ത് ചെയ്താണ് ഡബ്ല്യൂ കോസ് 50 ഡിഗ്രി എന്ന് ഓക്കെ ഈ ആർ എൻ വണ്ണിന് പകരം നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ് ഓക്കെ അപ്പം 200 മൈനസ് മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് 50 ഡിഗ്രി മൈനസ് ഡബ്ല്യു സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ ആണോ ഇനി എങ്ങനെ എഴുതാം ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ഷോർട്ടാക്കി എഴുതാം ഓക്കെ അപ്പോൾ എങ്ങനെ എഴുതാം ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു കോമൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം ഡബ്ല്യു ഇൻറ്റു മൈനസും മൈനസും കൂടെ പ്ലസ് ആക്കും അപ്പോൾ ഡബ്ല്യു ഇൻറ്റു സൈൻ 50 ഓക്കെ ഇപ്പോൾ ഞാൻ ഡബ്ല്യു കോമൺ എടുത്തു മൈനസും മൈനസും കൂടെ ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു അപ്പം ഇതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ രണ്ട് പോസിറ്റീവ് അല്ലേ ഡബ്ല്യു സൈൻ 50 പ്ലസ് മ്യൂ ഡബ്ല്യു കോസ് 50 ആണ് അപ്പോൾ ഡബ്ല്യു കോമൺ എടുത്ത് എന്നിട്ട് ഡബ്ല്യു സൈൻ 50 ഞാൻ അങ്ങോട്ട് ഉണ്ടാകും പോസിറ്റീവായി മൈനസ് മ്യൂ ഡബ്ല്യു കോസ് 50 അപ്പുറത്ത് കൊണ്ടുപോയി എന്തായി പോസിറ്റീവ് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം ഡബ്ല്യു ഇൻറ്റു സൈൻ 50 പ്ലസ് മ്യൂ കോസ് 50 ഡിഗ്രി ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു 200 എന്ന് പറഞ്ഞിരിക്കുക ഓക്കെ അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക ഓക്കെ ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ജസ്റ്റ് ആദ്യമേ എന്താണ് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലും നമുക്ക് എപ്പോൾ ഏത് പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ചെയ്യുന്ന പോലെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലും റിസോൾവ് ചെയ്ത് വെർട്ടിക്കലി ചെയ്തപ്പോഴത്തേക്ക് എന്താണ് മുകളിലോട്ട് ആർ എൻ വൺ ആക്ട് ചെയ്യുന്നു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു താഴോട്ട് എന്താണ് ആ ലോഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആക്ട് ചെയ്യുന്നത് അപ്പം താഴോട്ടായതുകൊണ്ട് നെഗറ്റീവാണ് മൈനസ് ഡബ്ല്യൂ ആംഗിൾ ഉള്ളതുകൊണ്ട് എന്താണ് കോസ് 50 എന്ന് വിളിച്ചു ഓക്കെ ആർ എൻ വൺ മൈനസ് ഡബ്ല്യൂ കോസ് 50 ഈസ് ഈക്വൽ ടു സീറോ എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ആർ വൺ ഈസ് ഈക്വൽ ടു ഡബ്ല്യൂ കോസ് 50 എന്ന് എനിക്ക് കിട്ടി അടുത്ത എന്താണ് ഹൊറിസോണ്ടലി നമ്മൾ റിസോൾവ് ചെയ്യണം ഹൊറിസോണ്ടലി ചെയ്യുമ്പോഴത്തേക്കും 200 റൈറ്റിലോട്ട് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ് അപ്പോൾ 200 മൈനസ് ദൈ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഫോഴ്സ് മ്യൂ ആർ എൻ വൺ മൈനസ് മ്യൂ ആർ എൻ വൺ പിന്നീട് എന്താണ് ദൈ ഈ ഒരു ലോഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താണ് ലെഫ്റ്റിലോട്ടാണ് ആക്കിയത് അപ്പോൾ മൈനസ് ഡബ്ല്യൂ സൈൻ 50 ഈസ് ഈക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ ഈ 200 ഈക്വൽ ടു അപ്പുറത്തുണ്ടെങ്കിൽ ഈ രണ്ട് എന്താണ് നെഗറ്റീവും പോസിറ്റീവും ആണ് അപ്പം അതിനകത്ത് രണ്ട് കോമൺ ആയിട്ടുള്ള ഡബ്ല്യൂ ആണ് ഡബ്ല്യൂ കോമൺ എടുത്ത് കഴിഞ്ഞാൽ സൈൻ 50 പ്ലസ് ന്യൂ കോസ് 50 ഈസ് ഈക്വൽ ടു 200 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ഓക്കെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് അതായത് 50 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുമ്പോൾ ഉള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി നമുക്ക് എന്താണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഡബ്ല്യൂ വേണം മ്യൂവും വേണം ഇനി എന്താണ് അടുത്ത നമുക്ക് അടുത്ത കേസ് എടുക്കാം അടുത്ത കേസ് എടുക്കുമ്പോഴും സെയിം ആർ എൻ ടു ഞാൻ വീണ്ടും സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു ആർ എൻ ടു മൈനസ് ഡബ്ല്യു കോസ് 20 ഈസ് ഈക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം ആർ എൻ ടു ഈസ് ഈക്വൾ ടു ഡബ്ല്യു കോസ് 20 ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം ആൻസർ ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ആർ എൻ ടു സി ഡബ്ല്യു കോസ് 20 വരും വീണ്ടും എടുക്കുമ്പോഴത്തേക്കും 230 എന്ത് വരും മൈനസ് മ്യൂ ആർ എൻ ടു വീണ്ടും അല്ലെ ഇങ്ങോട്ട് ഡബ്ല്യു മൈനസ് ഡബ്ല്യു സൈൻ 20 ഡിഗ്രി ആൻസർ തെറ്റിപ്പോയ 20 ഡിഗ്രി ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞ് കിട്ടി ഓക്കെ ഇവിടെ ആർ എൻ ടുവിന് പകരം ഡബ്ല്യു കോസ് 30 ഇടാം അപ്പോൾ 230 മൈനസ് മ്യൂ ഇൻ ടു ഡബ്ല്യു കോസ് 20 മൈനസ് ഡബ്ല്യു സൈൻ 20 ഈസ് ഈക്വൽ ടു സീറോ അവിടെ നേരത്തെ പോലെ ഡബ്ല്യു കോമൺ എടുത്തുപോലെ ഡബ്ല്യു ഇൻ ടു മ്യൂ കോസ് 20 പ്ലസ് സൈൻ 20 ഈക്വൽ ടു എത്രയാണ് 230 എന്ന് പറഞ്ഞ് കിട്ടി ഓക്കെ ഇത് തന്നെ ഇക്വേഷൻ നമ്പർ
ടു ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇക്വേഷൻ ഫസ്റ്റും ടു ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 20 ഡബ്ല്യൂ ഡബ്ല്യൂ വെട്ടിപ്പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 1/2 ചെയ്യാം. ഓക്കെ, സോറി 2/1 ചെയ്യാം. 2/1 ചെയ്യുമ്പോഴത്തേക്കും ഡബ്ല്യൂ ഡബ്ല്യൂ വെട്ടിപ്പോവും. പിന്നീട് എന്താണ്, മ്യൂ കോസ് 20 പ്ലസ് സൈൻ 20 ഈസ് ഈക്വൽ 230 എന്ന് കിട്ടും. ബൈ സൈൻ 15 പ്ലസ് മ്യൂ കോസ് 15 ഈസ് ഈക്വൽ 200 എന്ന് കിട്ടും. ഓക്കെ, രണ്ടും കൂടെ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. മ്യൂ കോസ് 20 പ്ലസ് സൈൻ 20 ബൈ ഡബ്ല്യൂ ഡബ്ല്യൂ ക്യാൻസൽ ആയിപ്പോ. മ്യൂ കോസ് 15 പ്ലസ് എത്രയാണ്? സൈൻ 50 എന്ന് പറയുന്നത് എത്രയാണ്? 230/200. ഓക്കെ, 230/200 നിങ്ങൾ ചെയ്ത് നോക്കുക. 230/200 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1.15 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, 1.15 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്താണ്, ഇനി ജസ്റ്റ് ഇതിനെ ക്രോസ് ചെയ്താൽ മതി. മ്യൂ കോസ് 20 പ്ലസ് സൈൻ 20 ഈസ് ഈക്വൾ ടു 1.15 ഇൻറ്റു മ്യൂ കോസ് 15 പ്ലസ് സൈൻ 50. ഓക്കെ, അവിടെ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്സ് മാത്രമേ വരുന്നുള്ളൂ. അവിടെ നമുക്ക് എന്താണ്, മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഡബ്ല്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി ആ സ്റ്റെപ്പ് ഞാൻ എഴുതാം. ഇവിടെ ജസ്റ്റ് വേറെ ഒന്നുമില്ല, മ്യൂ കോസ് 20 പ്ലസ് സൈൻ 20 ഈസ് ഈക്വൾ ടു ക്രോസ് ചെയ്യുക, 1.15 ഇൻറ്റു മ്യൂ കോസ് 15 പ്ലസ് സൈൻ 15 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ, മ്യൂ കോസ് 20 പ്ലസ് സൈൻ 20 ഈക്വൽ ടു മ്യൂ ഇൻറ്റു 1.15 കോസ് 15 ഡിഗ്രി പ്ലസ് 1.15 സൈൻ 15 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഞാനത് എന്താണ്, മ്യൂ ഉള്ള ടേംസിനൊക്കെ നമുക്ക് കോമൺ എടുക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ മ്യൂവിന് കോമൺ എടുക്കുകയാണെങ്കിൽ 1.15 കോസ് 15 ഡിഗ്രി എന്നാണ് കോമൺ എടുക്കുമ്പോഴത്തേക്കും മൈനസ് കോസ് 20 ഡിഗ്രി അല്ലേ. ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് പിന്നീട് വരുന്നത്, 1.15 സൈൻ 15 ഡിഗ്രി അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടു സൈൻ 20 ഡിഗ്രി മൈനസ് 1.15 സൈൻ 15 ഡിഗ്രി. ഓക്കെ, ഇതിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്യാം, സൈൻ 20 മൈനസ് 1.15 സൈൻ 15 ബൈ എത്രയാണ്, 1.15 കോസ് 15 മൈനസ് കോസ് 20 ഡിഗ്രി. ഓക്കെ, ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങളിത് കാൽക്കുലേറ്റർ അടിച്ചെടുത്താൽ മതി. സൈൻ 20 മൈനസ് ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. സൈൻ 20 വാല്യൂ, സൈൻ 15 വാല്യൂ, കോസ് 15 വാല്യൂ, കോസ് 20 വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന മ്യൂടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.26 ആയിട്ട് കിട്ടും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.26 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്, നമുക്ക് ഡബ്ല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ രണ്ട് കേസും എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹോറിസോണിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ മ്യൂയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി മ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ 1-ലോ അല്ലെങ്കിൽ 2-ലോ ഇട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡബ്ല്യൂ കണ്ടുപിടിക്കാം അല്ലേ. മ്യൂയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നെ, ഓക്കെ, ഇവിടെ തന്നെ ഈ ഒരു ഇതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യൂ വരുന്ന ഏതൊരു ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡബ്ല്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ബോഡിയും കിട്ടും. അപ്പോൾ ആ ഒരു പാർട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു മ്യൂവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഡബ്ല്യൂവിൻ്റെ വാല്യൂ. ഓക്കെ, ആ ഡബ്ല്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ മറക്കരുത്, കാരണം ഈ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അതായത് വെയിറ്റ് ഓഫ് ദ ബോഡിയും കണ്ടുപിടിക്കണം, അതുപോലെ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് കെടിയു ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് തന്നെ 2017 ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതുകൊണ്ട് പഠിക്കാതെ പോയത് കെടിയു 2017 ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ അടുത്ത് നമ്മൾ വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെഡ്ജ് ഫ്രിക്ഷനെ പറ്റി പഠിച്ച സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു ഏതാണ്ട് നമ്മൾ ഈ ഒരു സെയിം ഫിഗർ വെച്ചിട്ട് തന്നെയായിരുന്നു വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വെഡ്ജ് ഫ്രിക്ഷൻ എടുത്ത സമയത്ത് നമ്മൾ ഈ ഒരു എന്താണ് നമ്മളവിടെ കറക്റ്റ് ആംഗിളൊന്നും കൊടുത്തില്ല, ലോഡൊന്നും കൊടുത്തില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഡബ്ല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഫസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ പി. ഓക്കെ, ഈ ഒരു ഫോഴ്സ് പി കണ്ടുപിടിക്കണം ഓൺ ദ 10 ഡിഗ്രി വെഡ്ജ്. ഓക്കെ, വെഡ്ജിൻ്റെ ഇതാണ് വെഡ്ജ്. ഓക്കെ, പറയേണ്ട കാര്യമില്ല, ഇതാണ് വെഡ്ജ് ആസ് ഷോൺ ഇൻ ഫിഗർ ടു റേസ് ദ 1500 ന്യൂട്ടൺ വോൾട്ട്. അപ്പോൾ ഓക്കെ, നമ്മളിതാണ് നമ്മുടെ വെയിറ്റ്, ഇതാണ് വെഡ്ജ്. ഓക്കെ, ഇത് എത്രത്തോളം ഫോഴ്സ് ഇതിങ്ങോട്ട് കൊടുത്താലാണ് ഈ ഒരു
weight എന്ന് പറയുന്നത് lift ചെയ്യാൻ പറ്റുന്നത് ഓക്കേ ടു റൈസ് ദ ലോഡ് 1500 ലോഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ് മ്യൂയുടെ വാല്യൂ 0.3 ആയിട്ട് തന്നിട്ടുണ്ട് എല്ലാ അതായത് എല്ലാ കോൺടാക്ട് സർഫസിലും അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് തന്നിട്ടുണ്ട് 0.3 ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് എന്താണ് ഈ വെഡ്ജ് ഇരിക്കുമ്പോൾ എന്താണ് ഇവിടെയും ഒരു ഫ്രിക്ഷൻ വരാം ഈ സൈഡിലും ഫ്രിക്ഷൻ കാണാം ചില നമ്മൾ നോക്കുകയാണെങ്കിൽ ചില കേസിൽ ഇവിടെയും ഫ്രിക്ഷൻ വരാം ഓക്കെ അപ്പം അതാണ് ഇവർ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.3 ആണ് അറ്റ് ഓൾ കോൺടാക്ട് സർഫസ് ഓക്കെ എവിടെയൊക്കെ ഈ ഒരു ലോഡിലും അല്ലെങ്കിൽ ആ ഒരു ബോഡിക്കും വെഡ്ജിനും കോൺടാക്ട് വരുന്നു അവിടെ എല്ലാം ഫ്രിക്ഷൻ ഉണ്ടാവും ഓക്കെ അപ്പം വെഡ്ജ് ഇരിക്കുന്നത് ഈ ഫ്ലോറിലാണ് അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഇവിടെ ഒരു ഫ്രിക്ഷൻ കാണും ഈ ബോഡിയിൽ ഈ ഒരു സൈഡിൽ എന്തോ ഒരു ഫ്രിക്ഷൻ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ കൈപ്പെടുന്നു എന്താണ് ഒരു ഫ്രിക്ഷൻ കാണും ഓക്കെ അപ്പോൾ അവിടെ എല്ലാം 0.3 ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്ത് വരയ്ക്കാം നമ്മൾ നേരത്തെ അന്ന് വരച്ചോർമ്മയുണ്ടോ നമ്മൾ രണ്ട് കേസായിട്ടാണ് നമ്മൾ വരച്ചത് അല്ലേ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വെഡ്ജിൻ്റെ അല്ല നമുക്ക് ആദ്യമേ ആ വെയിറ്റിൻ്റെ കൺസിഡർ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗറിൻ്റെ ഞാൻ ഫ്രീ ബോഡി വരച്ചിട്ടുണ്ട് നോക്കുവാണെങ്കിൽ എന്താണ് ആദ്യമേ നമ്മൾ എടുക്കുന്നത് എന്താണ് നേരത്തെ പറഞ്ഞാൽ ആ വെയിറ്റ് ആണ് അല്ലേ വെയിറ്റ് എന്നാണ് പിന്നെയാണ് നമ്മൾ വെഡ്ജിൻ്റെ ഒരു ഇത് കൺസിഡർ ചെയ്യുന്നത് റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് 1500 ന്യൂട്ടൺ ആ വെയിറ്റ് ഓഫ് ദ ബോഡി താഴോട്ട് ആക്ട് ചെയ്യും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 1500 ന്യൂട്ടൺ എന്ന് പറയുന്നത് വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും നമ്മളെന്താണ് ഫോഴ്സ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ ഫോഴ്സ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്താണ് നമ്മൾ ആ വെഡ്ജ് കയറ്റുന്നത് ഓക്കെ വെഡ്ജ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് ബോഡി മുകളിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു ഓക്കെ ഇവിടെ ഞാൻ ഒരു ഇത് വരച്ച് ഓർക്കുന്നുള്ളൂ ഇവിടെ ഞാൻ എന്താണ് ഇവിടെ ഒരു ഫ്രിക്ഷൻ ഓക്കെ ആ ഒരു ബോഡിയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അവിടെ ഒരു കോൺടാക്ട് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു ഫ്രിക്ഷൻ വരുന്നത് ഓക്കെ ഇപ്പം ബോഡി ഇവിടെ കോൺടാക്ട് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഒരു റിയാക്ഷൻ സംഭവിക്കും അല്ലേ ഇപ്പം ഞാനൊരു എന്താണ് ഇതാണ് ഒരു കണ്ടീഷൻ അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു R1 ആക്ട് ചെയ്യും അതനുസരിച്ച് അപ്പം ഇത് മുകളിലോട്ടല്ലേ പോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ മുകളിലോട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഫ്രിക്ഷൻ താഴോട്ട് ആക്ട് ചെയ്യും അല്ലേ മുകളിലോട്ട് ഈ ബോഡി കയറാൻ ശ്രമിക്കുന്നതനുസരിച്ച് ഫ്രിക്ഷൻ താഴോട്ട് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ ഒരു 0.3 R1 എന്ന് വരും 0.3 എന്ന് പറഞ്ഞാൽ എന്താണ് മ്യൂ R1 ന് പകരമാണ് നമ്മൾ 0.3 എന്ന് എഴുതി ഓക്കെ മ്യൂയുടെ വാല്യൂ 0.3 ആണ് അപ്പോൾ മ്യൂ R1 വരെ 0.3 R1 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതാണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി എന്താണ് ഇനി നോക്കുമ്പോഴത്തേക്കും എന്താണ് എപ്പോഴും പറയുന്നത് പോലെ വെഡ്ജ് അല്ലേ ഇനി താഴെ നമുക്ക് വെഡ്ജ് ഉണ്ട് ഓക്കെ വെഡ്ജ് ഈ ഒരു ബോഡിയിലോട്ട് റിയാക്ഷൻസ് കൊടുക്കത്തില്ലേ അപ്പോൾ വെഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്കും വെഡ്ജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ വെഡ്ജ് താഴെയുണ്ട് വെഡ്ജ് താഴെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ഒരു റിയാക്ഷൻ അല്ലേ ബോഡി എന്ന് പറയുന്നത് മുകളിലോട്ട് ഓക്കെ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നതനുസരിച്ച് അതായത് ഇത് മുകളിലോട്ട് പോകുന്നുണ്ട് അതനുസരിച്ച് മുകളിലോട്ട് ഇങ്ങോട്ട് മരങ്ങുന്നില്ല ഓക്കെ ശ്രദ്ധിച്ചു കേൾക്കണം ഈ ഒരു ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ എന്താണ് ഇൻക്ലിനേഷൻ കൂടുന്നതനുസരിച്ച് മുകളിലോട്ട് കയറി പോകണം ഓക്കെ അപ്പോൾ റൈസ് ആവുകയും ചെയ്യുന്നതിൻ്റെ പൊസിഷനും മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മുകളിലോട്ട് പോകുന്നതിൻ്റെ ഫ്രിക്ഷനാണ് 0.3 R1 അതായത് താഴോട്ട് ആക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അതുപോലെ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഓക്കെ ബോഡി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു വെഡ്ജും അതുപോലെ എന്താണ് ഈ ഒരു ബോഡിയും തമ്മിലൊരു ഫ്രിക്ഷനുണ്ട് അല്ലേ ഈ ഒരു വെഡ്ജും ഈ ഒരു ഇത് തമ്മിൽ ഓക്കെ ഇത് ഇങ്ങോട്ട് പോകുന്നു ഈ ഒരു ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യുന്നു ഓക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ല അപ്പം എന്ത് സംഭവിക്കും അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടൊരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യും അതാണ് 0.3 R2 ഓക്കെ 0.3 എന്താണ് മ്യൂ R2 എന്ന് പകരമായാണ് ഞാൻ 0.3 R2 എന്ന് കൊടുത്തത് ഓക്കെ R2 എന്താണ് നമ്മൾ ഓൾറെഡി ഈ ഒരു സർഫസിൽ റഫ്നെസ് കാരണം R1 എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ബോഡി എന്താണ് R1 കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്ത് അതിന് ഞാൻ R2 എന്ന് കൊടുക്കും ഇവിടെ എന്താണ് താഴോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഈക്വൽ ആയിട്ട് എടുക്കാം ഓക്കെ ആ ഒരു കേസ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ കോൺടാക്ട് സർഫസ് ഉണ്ട് ഇവിടെയും കോൺടാക്ട് സർഫസ് ഉണ്ടെങ്കിൽ എന്താണ് അതനുസരിച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം R1 R2 എന്ന് കൊടുക്കാം ഇനി എന്താണ് ഇനി നോക്കുമ്പോഴത്തേക്കും 0.3 R2 അപ്പം താഴോട്ട് ആക്ട് ചെയ്യുന്നു അതെന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ദാറ്റ് മേക്സ് എൻ ആംഗിൾ 10° വിത്ത് ദ ഹൊറിസോണ്ടൽ ഇനി എന്താണ് വെഡ്ജിൻ്റെ റിയാക്ഷൻ ഓക്കെ വെഡ്ജും ഈ ഒരു ബോഡിയിലോട്ട് ഒരു റിയാക്ഷൻ കൊടുക്കും ഓക്കെ വെഡ്ജും ഈ ബോഡിയിലോട്ട് റിയാക്ഷൻ കൊടുക്കും അത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഓക്കെ അതിനും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നമ്മളുണ്ട് ദാറ്റ് മേക്സ് എൻ ആംഗിൾ 10° ഓക്കെ ഒന്നും കൂടെ പറയുവാണ് എന്താണ് വെഡ്ജ് നമ്മളെപ്പോഴും വെഡ്ജ് കയറ്റുന്നതാണ് അല്ലെങ്കിൽ വെഡ്ജ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബോഡി മുകളിലോട്ട് മൂവ് ചെയ്യും ഓക്കെ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഫ്രിക്ഷൻ താഴോട്ട് ആക്ട് ചെയ്യും അല്ലേ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നതനുസരിച്ച് ഫ്രിക്ഷൻ താഴോട്ട് ആക്ട് ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് ഈ 0.3 R1 നിങ്ങൾ കാണുന്നത് ഓക്കെ
ഇത് ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് ആയതുകൊണ്ട് എന്താണ് ഒരു റിയാക്ഷൻ ആ സർഫസ് ആ ബോഡിയിലോട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ആർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഇനി വെഡ്ജ് താഴെയുണ്ട് അല്ലേ, വെഡ്ജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു അല്ലേ, വെഡ്ജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ബോഡി മുകളിലോട്ട് ആ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അറ്റ് എ ടൈം മുകളിലോട്ട് പോകുന്നുണ്ട്, സൈഡിലോട്ട് കയറി കയറി പോയിട്ടല്ലേ ഹൈറ്റ് കൂടി പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയിന്റ് ത്രീ ആർ ടു എന്ന് പറയുന്ന ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്, അതെന്താണ് ഹൊറിസോണ്ടായിട്ട് മേക്ക് ചെയ്യുന്ന 10 degrees. ഓക്കെ, ഇനി എന്താണ് ഒരു വെഡ്ജ് എന്താണ്, ഇപ്പോൾ ഇതാണ് എൻ്റെ ബോഡി, ഇതാണ് വെഡ്ജ്. ഓക്കെ, ആ വെഡ്ജ് എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ, അത് ആണ് ആർ ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് 10 degrees മേക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിനെ ഹൊറിസോണ്ടിലെ വെർട്ടിക്കലി റിസോൾവ് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് ഉള്ളതുപോലെ ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ റിയാക്ഷൻ, അതിൻ്റെ ഫ്രിക്ഷനും എന്താണ് റിയാക്ഷൻസും ഒക്കെ കൺസിഡർ ചെയ്ത് ചെയ്യണം. ഓക്കെ, സെയിം ആണ് ഒരു ഇതും കൂടെ കൂടുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഹൊറിസോണ്ടിൽ അല്ലെങ്കിൽ വെർട്ടിക്കലി ചെയ്യാം. വെർട്ടിക്കലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ആദ്യമേ ആർ വൺ അല്ലേ, ആർ വൺ എന്ന് പറയുന്നത് റൈറ്റിലോട്ടാണ്, പോസിറ്റീവ് ആണ് അല്ലേ. ആർ വൺ മൈനസ് എഴുതാം 0.3 r2 cos 10 degrees. ഓക്കെ, ആംഗിൾ ഉള്ളതുകൊണ്ട് 0.3 r2 cos 10 degrees. പിന്നീട് എന്ത് വരും, ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, മൈനസ് എന്താണ് r2 sin 10 degrees. ഓക്കെ, ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ, വേറെ ഒന്നും ആക്ട് ചെയ്യുന്നില്ലല്ലോ, ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെന്ന് എഴുതാം, നമുക്ക് ആർ ടു എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കാം. അപ്പം ആർ വൺ is equal to 0.3 r2 cos 10 degrees plus r2 sin 10 degrees. okay, r2 common എടുത്തു കഴിഞ്ഞാൽ എന്താണ് 0.3 cos 10 degrees plus sin 10 degrees. okay, അപ്പോൾ r1 is equal to ഇത് 0.3 cos 10 degrees plus sin 10 degrees നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് 0.47 എന്ന് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കുക, 0.47 r2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബോഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, ആർ വൺ ഇസ് ഇക്വൽ ടു 0.47 r2 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താണ് വെഡ്ജ്. ഓക്കെ, വെഡ്ജ് എടുക്കുമ്പോൾ എന്തൊക്കെ വരും, ഈ ബോഡി കൊടുക്കുന്ന റിയാക്ഷൻ വരും, അതുപോലെ വെഡ്ജിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഫ്രിക്ഷൻ സംഭവിക്കും. അപ്പോൾ ആ റിയാക്ഷൻസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പിന്നീട് എന്താണ് താഴെയും അല്ലേ, താഴെയും സർഫസിൽ കോൺടാക്ട് ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഒന്നും ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യും. അപ്പോൾ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വെഡ്ജിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ അടുത്ത വെഡ്ജ് കൺസിഡർ ചെയ്തതിന് നമ്മൾ എന്താണ് ഹൊറിസോണ്ടിനെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഹൊറിസോണ്ടിൽ ചെയ്തപ്പോഴാണ് നമുക്ക് എന്താണ് ആർ വൺ ഇസ് ഇവിടെ 0.47 r2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി എന്താണ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ വെർട്ടിക്കൽ റിസോൾവ് ചെയ്യാൻ നിങ്ങൾ ആ ഒരു ഫിഗർ പിന്നെയും നോക്കുക, അതിനകത്ത് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം r2 cos 10 degrees അല്ലേ, താഴോട്ട് ആക്കും r2 cos 10 degrees, അതുപോലെ എന്താണ് -0.3 r2 sin 10 degrees. ഓക്കെ, ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യും, -500 അല്ലേ, വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ബോഡിയുടെ ഇതെന്ന് പറയുന്നത് 1400 താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, -0.3 r1 = 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, r2 cos 10 degrees -0.3 r2 sin 10 degrees -1400 -0.3 r1 = 0 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നോക്കുമ്പോഴോ r2 r1 അല്ലേ, ആർ വൺ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം, 0.47 r2 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം എന്ത് കിട്ടും, ഇൻ ടേംസ് ഓഫ് r2 കിട്ടും. ഓക്കെ, അപ്പോൾ r2 cos 10 degrees -0.3 r2 sin 10 degrees -0.3 r1 പകരം 0.47 r2 = 1500 എന്ന് കിട്ടും. അവിടെ നമുക്ക് എന്ത് കിട്ടും, r2 വാല്യൂ 1894.63 ഓക്കെ 1894.63 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് r2 കിട്ടും. ഇനി എന്താണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പം പി കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് വേണം, r2 കിട്ടി, നമുക്ക് അവിടെ നിന്ന് എന്താണ് നമുക്ക് ഡയറക്റ്റ് ആ ഒരു കേസിൽ ആർ വൺ നമുക്ക് കിട്ടും. ഓക്കെ, ആർ വൺ ഇസ് ഈക്വൽ ടു 0.47 r2 ആണ്. അപ്പോൾ അവിടെ നിന്ന് r2 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ വണ്ണം കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് താഴത്തെ വെഡ്ജ് വീണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് മറന്നുപോയത് ആ ഒരു വെഡ്ജ് കൺസിഡർ ചെയ്യാം. വെഡ്ജ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ ഹൊറിസോണ്ടിലി റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടിലി എടുക്കുമ്പോഴത്തേക്കും പി എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടാണ് ആക്കുന്നത്, -p, പിന്നീട് എന്ത് വരും, +0.3 എന്നാണ് r2 അല്ലേ, r2 ഈ ഒരു ഫ്രിക്ഷൻ. ഓക്കെ, ഈ ഒരു ബോഡി ഇതാ ഒരു വെഡ്ജുമായിട്ടുള്ള, ഓക്കെ ഓൾറെഡി ആ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്, ഈ ഒരു വെഡ്ജും അതുപോലെ ഈ ഒരു ബോഡിയും ആയിട്ടുള്ള. ഓക്കെ, വെഡ്ജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, വെഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പം 0.3 r2 cos 10 degrees റൈറ്റിലോട്ടായിട്ട് പോസിറ്റീവാണ്. വീണ്ടും എന്താണ് എഴുതുന്നത്, ഈ ഒരു r2 അല്ലേ, ഈ ഒരു
ബോളിൻ്റെ മൂവ് വരുമ്പോൾ ആർ ടു പ്ലസ് ആർ ടു എന്ന് അതും എന്താണ് റൈറ്റിലോട്ടാണ്, ആർ ടു സൈൻ ടെൻ ഡിഗ്രി. ഓക്കെ, പിന്നീട് എന്തെങ്കിലും വരും പ്ലസ് പോയിൻറ്റ് ത്രീ, ഇതായി ആർ ത്രീ അല്ലേ, പോയിൻറ്റ് ത്രീ ആർ ത്രീ താഴത്തെ ഫ്രിക്ഷൻ. ഇതിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, പോയിൻറ്റ് ത്രീ ആർ ത്രീ ഈക്വൽ ടു സീറോ എന്നും പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴോ ആർ ടുവിൻ്റെ വാല്യൂ എന്തെങ്കിലുമുണ്ട്, ഇവിടെയും ആർ ടുവിൻ്റെ വാല്യൂ എന്തെങ്കിലുമുണ്ട്, പോയിൻറ്റ് ത്രീ ആർ ത്രീ നമ്മുടെ ഇല്ല, പിയുടെ വാല്യൂ നമ്മുടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി പി ആണ് നമുക്ക് വേണ്ടത്. അപ്പം ആ ഒരു ഇക്വേഷൻ ലെറ്റ് ഇറ്റ് ബി ദെയർ, ഇക്വേഷൻ വൺ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇനി വേർട്ടിക്കലി നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇതിനെ വേർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആർ ത്രീ അല്ലേ മുകളിലോട്ടാണ് പോസിറ്റീവ് വാല്യൂ, ആർ ത്രീ എന്ന് പറയുന്നത് മുകളിലോട്ടാണ് പോസിറ്റീവ് വാല്യൂ. അതിനുശേഷം എന്താണ്, ഇതേ ഈ ആർ ടു, ഓക്കെ, ഈ ഒരു വെയിറ്റ് കൊടുക്കുന്ന ഈ ലോഡ് കാരണം വരുന്ന ആർ ടു, അപ്പോൾ മൈനസ് ആർ ടു എന്താണ് കോസ് ടെൻ ഡിഗ്രി. പിന്നീട് എന്താണ് വരുന്നത്, പിന്നീട് നോക്കിക്കേ, പിന്നീട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ആർ ടു, ഓക്കെ, ഈ പോയിൻറ്റ് ത്രീ ആർ ടു എന്ന് പറയുന്നത് മുകളിലോട്ടാണ് ആക്ട് ചെയ്തത് അല്ലേ, ഇങ്ങനെ കറങ്ങിയിട്ട് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് പോയിൻറ്റ് ത്രീ ആർ ടു സൈൻ ടെൻ ഡിഗ്രി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ആർ ത്രീ ഞാനിന് ഫോമിൽ എടുക്കാം അല്ലേ, ആർ ത്രീ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ആർ ത്രീ ഇസ് ഈക്വൽ ടു ആർ ടു കോസ് ടെൻ ഡിഗ്രി മൈനസ് പോയിൻറ്റ് ത്രീ ആർ ടു സൈൻ ടെൻ ഡിഗ്രി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ആർ ത്രീ ഇസ് ഈക്വൽ ടു ആർ ടു കോസ് ടെൻ ഡിഗ്രി മൈനസ് പോയിൻറ്റ് ത്രീ ആർ ടു സൈൻ. അപ്പോൾ അവിടെ നിന്നാണ് ആർ ടു ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ കോസ് ടെൻ ഡിഗ്രി മൈനസ് പോയിൻറ്റ് ത്രീ സൈൻ ടെൻ ഡിഗ്രി. ഓക്കെ, ഇവിടെ നിന്ന് ആർ ടുവിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, ആർ ടുവിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയതാണ് 1894.63 അല്ലേ, 1894.63 ഇൻറ്റു കോസ് ടെൻ ഡിഗ്രി മൈനസ് പോയിൻറ്റ് സൈൻ ടെൻ ഡിഗ്രി. ഓക്കെ, ആർ ത്രീ ആണ്, അപ്പോൾ ആർ ത്രീയുടെ വാല്യൂ നമുക്ക് കിട്ടുന്ന കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക, ആർ ത്രീയുടെ വാല്യൂ കിട്ടുന്ന കഴിഞ്ഞാൽ 1767.15. ഓക്കെ, 1767.15 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് ആർ ത്രീയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ ത്രീയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്, ആർ വൺ കിട്ടി, ആർ ടു കിട്ടി, ആർ ത്രീ കിട്ടി. ഇനി എന്താണ് വേണ്ടത്, നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് പി ആണ്. ഓക്കെ, അപ്പോൾ പി നമ്മൾ ഇക്വേഷൻ നമ്പർ വൺ കൺസിഡർ ചെയ്യുക, പി നമുക്ക് അറിഞ്ഞുകൂടാ, ആർ ടു നമുക്കറിയാം, ആർ ടു അറിയാം, ഇപ്പോൾ ആർ ത്രീ അറിയാം, അതിനകത്ത് ആകെയുള്ള അണ്ണോൺ എന്ന് പറയുന്നത് എന്താണ്, പി ആണ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൈനസ് പി പ്ലസ് പോയിൻറ്റ് ത്രീ ഇൻറ്റു എത്രയാണ്, 1894.63 കോസ് ടെൻ ഡിഗ്രി പ്ലസ് 1894.63 ഇൻറ്റു സൈൻ ടെൻ ഡിഗ്രി പ്ലസ് പോയിൻറ്റ് ത്രീ ഇൻറ്റു 1767.15 എന്ന് പറയുന്നത് കിട്ടും, വിറ്റ് ഇസ് ഈക്വൽ ടു സീറോ. അവിടെ നിന്ന് അത് സോൾവ് ചെയ്യുന്നു, കാൽക്കുലേറ്റർ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടുന്ന 1418.90 ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വെഡ്ജിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ വെഡ്ജ് ഡിറൈവ് ചെയ്ത്, ഓക്കെ, വെഡ്ജ് ഫ്രിക്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞ് ഡിറൈവ് ചെയ്ത ആ ഒരു സമയത്ത് നമ്മൾക്ക് നാല് ഇക്വേഷൻ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു നാല് ഇക്വേഷൻ നിങ്ങൾ ഈ ഒരു ഈ പ്രോബ്ലത്തിൽ കിട്ടിയ ഇക്വേഷൻസുമായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അത് ഓൾമോസ്റ്റ് സിമിലർ ആയി. ഓക്കെ, എന്ന് പറയുന്നത് വെച്ചാൽ എന്ന് വെച്ചിട്ട് നമ്മൾ എന്താണ് ആ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കോൺടാക്റ്റ് വരും അവിടെയൊക്കെ നമ്മൾ ഫ്രിക്ഷൻ വരും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത് കോൺടാക്റ്റ് ഉള്ള എവിടെയൊക്കെ ഉണ്ടോ അവിടുത്തെ കോഫിഷ്യന്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പോയിന്റ് ത്രീ. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഒരിക്കലും നമ്മൾ എന്താണ് കോൺടാക്ട് സർഫസിലെല്ലാം റിയാക്ഷൻസ് ഉണ്ടാകും. ഓക്കെ, ആ റിയാക്ഷൻസ് ഒരിക്കലും വിട്ടുപോരുത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ആദ്യമേ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്ന പോലെ എന്താണ് ആദ്യമേ നമ്മൾ ഈ ഒരു ബോഡിയെ കൺസിഡർ ചെയ്തു, പിന്നീട് വെഡ്ജ് കൺസിഡർ ചെയ്തു. അപ്പോൾ ബോഡി കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ കോൺടാക്ട് ഉണ്ട്, ഇവിടെ കോൺടാക്ട് ഇല്ല. ഓക്കെ, ഇവിടെ കോൺടാക്റ്റും ഇവിടത്തെ കോൺടാക്ട് ഉണ്ട്, നമുക്ക് എന്താണ് അവിടെ നിന്ന് ഇവിടുന്ന് റിയാക്ഷൻ വരും. ഓക്കെ, ഇവിടെ നിന്ന് റിയാക്ഷൻ വരുന്നു, ഇത് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ വരുന്നു, അതുപോലെ എന്താണ് ഈ വെഡ്ജിൻ്റെ വരുന്നു, അതുപോലെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ വരുന്നു, അതെല്ലാം കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഒരു ബോഡി എടുത്തിട്ട് വരയ്ക്കുന്ന സമയത്ത് എന്താണ് അതിനകത്ത് വരുന്ന എല്ലാ ഫോഴ്സസും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു കാരണവശാലും ഒരു ഫോഴ്സും വിട്ടുപോരുത്, എന്താണ് എല്ലാ റിയാക്ഷൻസും ഫോഴ്സസും കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്താണ് അവിടെ നിന്ന് നമ്മൾ ആർ വൺ ആർ ടു കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും വെഡ്ജിലോട്ട് വരുവാണ്. വെഡ്ജിൽ വന്നിട്ട് അവിടെയും എന്താണ് എല്ലാ റിയാക്ഷൻസും കൺസിഡർ ചെയ്തു, നമുക്കെന്താണ് നമ്മൾ ലാസ്റ്റ് പി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കെ ടു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മോഡലാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിലോ അതുപോലെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ചോദിക്കാം, അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വെഡ്ജിൽ ഇനിയിപ്പോൾ നമുക്ക് ഇനി വരുന്നതെന്ന് വെച്ചാൽ
അടുത്തൊരു നമുക്ക് ഒന്ന് രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, അതും ഫ്രീക്വൻ്റ് ആയിട്ട് വെഡ്ജിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പിന്നീട് വരുന്ന ടോപ്പിക്കാണ് ലാഡർ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാഡർ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷനിൽ തന്നെ അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസാണ് മിക്കപ്പോഴും, ലാഡർ ഫ്രിക്ഷൻ അതുപോലെ കണക്റ്റഡ് ബോഡീസിൻ്റെയൊക്കെ പ്രോബ്ലംസാണ് മിക്കപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. വെഡ്ജും അതുപോലെ സ്ലൈഡിങ്ങും ചോദിച്ചാൽ തന്നെ നമ്മൾ ഈ ഒരു പഠിക്കുന്ന പ്രോബ്ലംസ് തന്നെയായിരിക്കും, ആ ഒരു മോഡൽ തന്നെയായിരിക്കും ചെയ്യും. ഓക്കെ,